class, and this class is for Ignou University MA Psychology first year students. So in this class, we will discuss your research methodology paper. So research methodology, the unit 1, we will start with what is research, what are the research and different steps, So, this scientific method, we have to do observation, that is, detail to observe, that is, we have to measure, experiment, activities in this research process. That is, we have to psychological research, master this information processing, that is, we have to learn, that is, psychological process in the main categories, major categories in a rand item that are in the getting an idea. Other either Namaka or research a chain board, Namakin the Venom, Namachiam own the research in the or idea of Dana. So other than number context of discovery in the Parima, either number discover Chiam own the context to Manslakitia to getting an idea about our context. So other than Onamata category in the randamata it. Testing it, that is, we have to test it. That is context of justification. That is, we have to test the context, justify it. So, justification. So, this is the main process. So, one process is context of recovery. So, context of recovery is included in our observations. That is the primary stage. That is research in the initial phase. That is the context of recovery. That is we already have information. So, that is to getting an idea about our topic, that particular problem. So, a new idea is that we have to learn all the information in different ways. So, that is the context of recovery. So, in context of recovery, കുറച്ചധികം കോൺസെപ്റ്റുകൾ കൂടി ഇതിനകത്ത് ഒരു റോൾ ഉണ്ട് അതായത് തിയറീസിൽ റോൾ ഉണ്ട് അതോടൊപ്പം തന്നെ ഡിഫറെന്റ് ഹൈപ്പോതെസിസ് പാരഡിക്സ് ഞാൻ പറഞ്ഞു ഹൈപ്പോതെസിസ് ഒക്കെ എന്ന് പറയുന്നത് നമ്മൾ ഒരു റിസർച്ച് ചെയ്യുന്നതിന് മുൻപേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം അസംപ്ഷൻസ് വെക്കുകയാണ് അല്ലേ ഇതായിരിക്കും ഇതിന്റെ റിസൾട്ട് അങ്ങനെയുള്ള ഒരു അസംപ്ഷൻസ് വെക്കുകയാണ് സോ ഹൈപ്പോതെസിസ് പാരഡിക്സ് അതോടൊപ്പം തന്നെ ചില തിയറീസ് ഇതിനൊക്കെ ഒരു സൈക്കോളജിക്കൽ റിസർച്ചിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റോൾ ഉണ്ടെന്നാണ് പറയുന്നത് സോ സൈക്കോളജിക്കൽ തിയറീസ് എന്ന് പറയുമ്പോൾ തന്നെ മെയിൻ ആയിട്ടും നമ്മുടെ ബ്രെയിനിനെ മൈൻഡിനെ പറ്റി മനസ്സിലാക്കുക അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറിനെ മനസ്സിലാക്കുക നമ്മുടെ എൻവയോൺമെന്റൽ ഫംഗ്ഷൻസിനെ മനസ്സിലാക്കുക സോ അതുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കോൺസെപ്റ്റുകളെയും മനസ്സിലാക്കുക എന്നാണ് സൈക്കോളജിക്കൽ തിയറീസിന് ഇതിലുള്ള ഒരു റോള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോ അതിനുശേഷം നമുക്ക് വേണ്ട വേരിയബിൾ ആ വേരിയബിളിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സാമിൻ ചെയ്യുക എന്താണ് ആ വേരിയബിൾ എന്താണ് അതിന്റെ ഡെഫിനിഷൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദെൻ പാരഡിം എന്ന് പറയുന്നത് അതിന്റെ ഒരു ഇന്റർ റിലേഷൻഷിപ്സ് നമ്മൾ ചെക്ക് ചെയ്യുക അതായത് നമ്മൾ ചെയ്യുന്ന ആ ഒരു മോഡലിന്റെ ഇന്റർ റിലേഷൻഷിപ്സിനെ പറ്റി പഠിക്കുകയും എന്തൊക്കെയാണ് അതിന്റെ ആ ഒരു വേ ഓഫ് തിങ്കിങ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു തോട്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക സോ പാരഡിംസും തിയറീസും ഹൈപ്പോതെസിസും ഒക്കെയാണ് ഈ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ വരുന്നതാണ് സോ നമ്മളൊരു പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു തെസിസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൺസിഡർ
ചെയ്തിട്ടാണ് പോകുന്നത്. ഈ ഒരു റിസർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ ഇതിൽ വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് റിസർച്ച് ബയാസസ് എന്ന് പറയും. സോ ഒത്തിരിയേറെ ബയാസസുകൾ, അതായത് കുറേയധികം ബയാസുകൾ കൊണ്ട് നിറഞ്ഞതാണ് ഓരോ റിസർച്ച് പ്രോസസ്സുകളും കാര്യങ്ങളൊക്കെ. സോ ബയാസുകൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് വേണം ഒരു റിസർച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളത് നമ്മുടെ റിസർച്ചിന്റെ എത്തിക്സിൽ പറയുന്നതാണ്. സോ കുറേയധികം ചലഞ്ചസ് നേരിടേണ്ടി വരും, അതിനെയാണ് നമ്മൾ ബയാസസ് എന്ന് പറയുന്നത്. സോ മെയിൻ ആയിട്ടും നമ്മുടെ റിസർച്ച് ടു റിമൈൻ ഒബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ് ആയിട്ട് മാത്രം കൊണ്ട് ഒരിക്കലും സബ്ജക്റ്റീവ് ആയിട്ട് എടുക്കാതെ ഒബ്ജക്റ്റീവ് ആയിട്ട് മാത്രം നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ വൺ ഓഫ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചലഞ്ച് എന്ന് പറയുന്നത്. സോ നമ്മുടെ ബിലീഫ്സ്, നമ്മുടെ ഐഡിയാസ് ഇതൊക്കെ തന്നെയാണ് കൂടുതലും നമ്മുടെ മുന്നിൽ ചലഞ്ചസ് ആയിട്ട് നമുക്ക് വരാറുള്ളത്. സോ ഒന്നാമത്തെ ചലഞ്ച് അല്ലെങ്കിൽ ഒരു ബയാസ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് ആണ്. അതായത് മെയിനായിട്ടും നമ്മളെ കൾച്ചർ, നമ്മൾ ജനിച്ചു വളർന്ന, നമ്മൾ ജീവിച്ചു വളർന്ന ആ ഒരു ചുറ്റുപാട്, എൻവയോൺമെന്റ്, അതോടൊപ്പം തന്നെ നമ്മുടെ മീഡിയ പീപ്പിൾ, ഇതൊക്കെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് ഇവിടെ നമുക്ക് ബയാസ് ആയിട്ട് വരാറുണ്ട് റിസർച്ചിൽ. കാരണം നമുക്ക് ചില കൾച്ചറിൽ നിന്നുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു കൾച്ചറിനനുസരിച്ച് തന്നെ നമുക്ക് അതിൻ്റെ ഒരു റിപ്പോർട്ട് കൊടുക്കുകയും അതിൻ്റെ ഒരു റിസൾട്ട് ചെയ്യുകയും ചെയ്യേണ്ടി വരും. പക്ഷെ അതൊക്കെ ഒരു ബയാസാണ്, അതൊക്കെ നമ്മൾ സബ്ജക്റ്റീവായിട്ട് കുറച്ചധികം കൺസിഡർ ചെയ്യുന്നതാണ്. പിന്നീട് വരുന്നത് പേഴ്സണൽ ബയാസുകളാണ്. അതായത് ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് ബിലീഫ്സ്, ഡിഫറെൻറ്റ് ഇമോഷൻസ്, ഡിഫറെൻറ്റ് ആട്രിബ്യൂട്ട്സ്, ഡിഫറെൻറ്റ് എക്സ്പീരിയൻസസ് ഒക്കെ ആയിരിക്കും. സോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇതിനനുസരിച്ച് നമുക്ക് നമ്മുടെ റിസർച്ചിൻ്റെ ആ ഒരു വേ മാറ്റേണ്ടി വരും. സോ അത് പേഴ്സണൽ ബയാസസിൽ വരുന്നതാണ്. പിന്നീട് വരുന്നത് ഒബ്സർവ് ബയാസാണ്. ഒബ്സർവ് ബയാസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മീനിങ് ഫുൾ ആയിട്ട് എടുക്കേണ്ടത് മീനിങ് ഫുൾ ആയിട്ട് ചിലരെടുക്കാതെയും എന്നാൽ മീനിങ് ഫുൾ ആയിട്ട് എടുക്കേണ്ടാത്തത് അങ്ങനെ എടുക്കുകയും ചെയ്യുന്ന ആ ഒരു ക്യാരക്ടർസ്, അതാണ് ഒബ്സർവ് ബയാസ്. അത് ഓരോരുത്തരുടെ ഒബ്സർവേഷൻ്റെ അണ്ടറിൽ വരുന്നതാണ്. പിന്നീട് വരുന്നത് എക്സ്പെക്റ്റൻസി ബയാസാണ്. അതായത് ചില റിസർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒബ്സർവർക്ക് ചിലയധികം എക്സ്പെക്റ്റേഷൻസ് അവർ വയ്ക്കും. സോ ആ ഒരു എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് നമ്മുടെ റിസൾട്ട് വന്നിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻസ് അവിടെ എന്ത് ചെയ്യും, ആ ഒരു ചലഞ്ചസ് ആയിട്ട് വരികയും നമ്മുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് റിസൾട്ട് വന്നിട്ടില്ല എങ്കിൽ അത് അവിടെ ഒരു തെറ്റായിട്ട് കൺസിഡർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ ആ ഒരു എക്സ്പെക്ടൻസി ബയാസ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നീട് വരുന്നതാണ് പ്ലേസ്ബോ ബയാസ് എന്ന് പറയുന്നത്. സോ പ്ലേസ്ബോ ബയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടും ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൽ പീപ്പിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, അത് സക്സസ്ഫുൾ ആകും എന്നങ്ങോട്ട് വിശ്വസിക്കും. സോ സക്സസ്ഫുൾ ആയില്ലെങ്കിൽ എന്ത് എന്നുള്ള ഒരു കാര്യം അവരവിടെ ചിന്തിക്കത്തില്ല. സോ എന്ത് ചെയ്യും, മെയിനായിട്ടും ഒരു ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ സക്സസ്ഫുൾ ആകും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സക്സസ്ഫുൾ ആകും എന്ന് വിശ്വസിച്ച് തന്നെയാണ് ചെയ്യുന്നത്. സോ അതും അവിടെ ഒരു ചലഞ്ചായിട്ട് വരുന്നതാണ്. ദാറ്റ് ഈസ് പ്ലേസ്ബോ ബയാസസ് എന്ന് പറയുന്നത്. അതായത് പീപ്പിൾസ് ആർ സ്ട്രോങ്ലി വോണ്ട് ടു ബിലീവ് ഇൻ എ ട്രീറ്റ്മെന്റ് ഈസ് സക്സസ്ഫുൾ. അതായത് അവരത് സ്ട്രോങ് ആയിട്ടൊക്കെ വിശ്വസിക്കുകയാണ്. സോ ഇൻ കേസ് എന്തെങ്കിലും ഒരു ഡ്രോബാക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നുള്ളൊരു കാര്യം അവരോട് ചിന്തിക്കുന്നില്ല. സോ അതും അവിടെ ഒരു സബ്ജക്റ്റീവ് ബയാസാണ് ആക്ച്വലി ഇത്. അതിനെ നമ്മൾ പ്ലേസ്ബോ ബയാസസ് എന്ന് പറയും. സോ ഇത്രയും ബയാസുകൾ ഈ ഒരു റിസർച്ചിൽ വരുത്താതെയും നോക്കുക എന്നുള്ളത് ഇതിൻ്റെ അകത്ത് കൺസിഡറേഷൻസിൽ വരുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ഞാനിത് രണ്ടാമത്തെ പറഞ്ഞത്, റിസർച്ച് പ്രോസസ്സിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോണ്ടെക്സ്റ്റ് റിക്കവറി ആയിരുന്നു. സോ കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു. ഇനി ഇപ്പോൾ കോണ്ടെക്സ്റ്റ് ഓഫ് ജസ്റ്റിഫിക്കേഷനാണ്. അതായത് നമുക്ക് കിട്ടിയ ആ കോണ്ടെക്സ്റ്റിനെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്നത് എങ്ങനെ, അല്ലെങ്കിൽ നമ്മളതെങ്ങനെ, എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ ഇൻക്ലൂഡഡ് ആവുന്നതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. കോണ്ടെക്സ്റ്റ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് റിസർച്ചിന്റെ സെക്കൻഡ് ഫേസ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സോ ഫസ്റ്റ് ഫേസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോണ്ടെക്സ്റ്റ് ഓഫ് ഡിസ്കവറി ആയിരുന്നു. സോ ഇതിനെ നമ്മൾക്കൊരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യുകയാണ്. സോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സയന്റിസ്റ്റുകളുമായിട്ടുള്ള അതിൻ്റെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നമ്മൾ വരുന്നുണ്ട്. സോ സൈക്കോളജിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടീസ് നേരിടുന്നത്, അല്ലെങ്കിൽ ചലഞ്ചസ് നേരിടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് ഒരു റിസർച്ചിൽ അവർക്കൊരു അക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ കിട്ടുക, അല്ലെങ്കിൽ റിലയബിൾ ആയിട്ടുള്ള ഒരു എവിഡൻസ് കിട്ടുക എന്നുള്ളതാണ്. സോ അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് മറ്റൊരു സയന്റിസ്റ്റിനോട് അവർക്ക് അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ എന്ത് ചെയ്യുക, ഒരു വാലിഡ് കൺക്ലൂഷനിലേക്ക് അവർ എത്തിക്കഴിയുക, അല്ലെങ്കിൽ ഒരു റിസർച്ചിൽ എത്തുക എന്നുള്ളതാണ് അവർ ഏറ്റവും കൂടുതൽ നേരിടുന്ന ആ ഒരു ഡിഫിക്കൽട്ടി ചലഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ അതിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, അവരുടെ ഒരു റിസർച്ച് അവർക്ക് പബ്ലിഷ് ചെയ്യാനേ പറ്റുള്ളൂ. സോ ഇതിൻ്റെ അത് ഏറ്റവും സക്സസ്ഫുൾ ആവണമെങ്കിൽ നമ്മൾ വേണ്ടത് നമ്മുടെ റിസർച്ചിൽ സയന്റിഫിക് മെത്തേഡ്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. സയന്റിഫിക് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതലും ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യുന്നതും എല്ലാം സയന്റിഫിക് ആയിട്ടാണ്, സയന്റിഫിക് ആയിട്ടുള്ള സിസ്റ്റംസ് മാത്രമായിട്ടും ഉപയോഗിക്കുന്നത്. സയന്റിഫിക് മെത്തേഡുകൾ ഉപയോഗിക്കുമ്പോൾ കൂടുതലായിട്ടും സ്പെഷ്യൽ ആറ്റിറ്റ്യൂഡ്സും സ്പെഷ്യൽ വാല്യൂസും കാര്യങ്ങളൊക്കെ അതിൽ ഇൻവോൾവ് ആവുകയും വരും.
ദെൻ അതോടൊപ്പം തന്നെ ഈ ഒരു റിസർച്ച് പ്രോസസ്സിൽ ചില സയൻറ്റിഫിക് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ചില വാല്യൂസ് നമ്മൾ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. സോ അത് ഏതൊക്കെയാണ് നോക്കി കഴിഞ്ഞിട്ടുള്ളത്. സയൻറ്റിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ്, അവർക്ക് അൺനോൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ എന്തെങ്കിലും അൺനോൺ ആയിട്ട് അല്ലെങ്കിൽ അൺസെർട്ടനിറ്റി ഉണ്ടോ എന്നാണ് അവർക്ക് അറിയേണ്ടത്. സോ അതിൽ ക്യൂരിയസ് ആയിട്ടുള്ള അവർ എപ്പോഴും എന്ത് ചെയ്യും, ഏറ്റവും കൂടുതൽ അവർ ട്രൂത്ത് കണ്ടുപിടിക്കുക, അത് സത്യം അതിൻ്റെ പുറകിലുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ള ഒരു കാര്യത്തിലുമായിട്ട് അവർ ഫോക്കസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഇവരോടുള്ള ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആയിരിക്കും, അതോടൊപ്പം തന്നെ സ്കെപ്റ്റിക്കൽ ആറ്റിറ്റ്യൂഡും ആയിരിക്കും. സോ ക്രിട്ടിക്കലായിട്ട് അതിനെ അനലൈസ് ചെയ്തുകൊണ്ടിട്ടാണ് ഇവർ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇറങ്ങിത്തിരിക്കുന്നത്. പിന്നെ സയൻറ്റിഫിക് റിസർച്ചുകളിൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ റിസർച്ചുകളിൽ സീക്രസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സീക്രട്ട് സ്വഭാവം കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് ശരിക്കും ഇല്ല. കാരണം എന്തൊക്കെ എക്സ്പ്ലനേഷൻ കിട്ടിയാലും അല്ലെങ്കിൽ എന്തെങ്കിലും റിസർച്ച് പ്രൊസീജിയർ അടക്കം നമ്മൾ മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഓപ്പൺ പബ്ലിക്കിനെ ഓപ്പൺ ആക്കി തന്നെ നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവർക്കൊരു സീക്രസി സ്വഭാവം ഇല്ല എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കുന്ന റിസർച്ച് പ്രോസസ്സിൽ ചില സേഫ് ഗാർഡ്സ് ഉണ്ട്, അതായത് ഒരു ഒബ്ജക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചില സേഫ് ഗാർഡുകൾ പറയുന്നുണ്ട്. അതിലൊന്നാമത്തെന്ന് പറയുന്നത് പ്രൊസീജറൽ സേഫ് ഗാർഡാണ്, രണ്ടാമത്തെ സാനിറ്റൈസേഷനാണ്, മൂന്നാമത്തെ ഓപ്പറേഷണലൈസേഷനാണ്, ദെൻ നാലാമത്തെ അവോയ്ഡിങ് ദ ബയാസ് ആണ്. അതായത് ഒരു റിസർച്ചിന്റെ ആ ഒരു സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒബ്ജക്ടിവിറ്റി കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയാൽ മാത്രമേ ആ ഒരു റിസർച്ച് സേഫ് ആയിട്ടിരിക്കുകയുള്ളൂ. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ നാല് പ്രോസസ്സുകളെ സേഫ് ഗാർഡ്സ് എന്ന് അറിയിക്കുന്നത്. റിസർച്ചിന്റെ ബേസിക് കൺസിഡറേഷൻസിനെ പറ്റിയിട്ടായിരുന്നു. സോ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് റിസർച്ചിന്റെ ഡിഫറെൻറ്റ് പ്രോസസ്സുകളെ പറ്റി, എങ്ങനെയാണ് ഒരു റിസർച്ച് ചെയ്യുക എന്നുള്ളതിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു സ്റ്റുഡൻസ്.